അങ്ങനെ ജി ട്വൻ്റി അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തു ഇനി മുതൽ ഒരു വർഷം ഇന്ത്യ ജി ട്വൻ്റിയുടെ സ്ഥാനം വഹിക്കും അധ്യക്ഷ പദവിക്ക് ജി ട്വൻ്റിയിൽ ഔപചാരിക അധികാരമില്ലെങ്കിലും ഭീകരതയടക്കമുള്ള വിഷയങ്ങളിൽ അന്താരാഷ്ട്ര ശ്രദ്ധ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയും ഇതടക്കം ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താൻ ഇന്ത്യക്ക് സാധിക്കും കരുത്തരായ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ട്വന്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കിഴക്കനേഷ്യ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് രൂപവൽക്കരിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ പ്രാഥമിക ലക്ഷ്യം ലോക സാമ്പത്തിക മേഖലയെ തകിടം മറിയാതെ തുഴഞ്ഞുകൊണ്ടുപോവുക എന്നതായിരുന്നു അംഗരാജ്യങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും സെൻട്രൽ ബാങ്ക് തലവന്മാരുമായിരുന്നു ആ സമയത്ത് പ്രതിനിധികളായി ഉണ്ടായിരുന്നത് അടുത്ത ഒൻപത് വർഷം പൊടി കിടന്ന ഈ കൂട്ടായ്മ വീണ്ടും സജീവമാകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ലോകം മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ച വർഷമായിരുന്നു അത് ധനകാര്യ മന്ത്രിമാർക്ക് പകരം രാഷ്ട്രത്തലവന്മാർ തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു വേദിയാവുന്നത് ആ വർഷമാണ് പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടയിൽ ജി ട്വന്റി വലിയ കൂട്ടായ്മയായി പരിണമിച്ചു കേവലം സാമ്പത്തിക മേഖലയ്ക്കപ്പുറം ലോക സുരക്ഷ ഭക്ഷ്യസുരക്ഷ ഊർജ സുരക്ഷ പരിസ്ഥിതി പൊതുജനാരോഗ്യം തുടങ്ങി സ്റ്റാർട്ടപ്പ് വരെ ചർച്ച ചെയ്യുന്ന വേദിയായി ഈ സംഘടന വളർന്നിട്ടുണ്ട് സ്ഥിരം ആസ്ഥാനമില്ല എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രത്യേകത പ്രസിഡൻസി ഓരോ വർഷം ഓരോ രാജ്യങ്ങളിലേക്കായി തിരിഞ്ഞുവരും അങ്ങനെ കിട്ടിയതാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഈ സ്ഥാനം മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വി ശ്രീംഗ്ലയെ ജി ട്വന്റി സെക്രട്ടേറിയറ്റിന്റെ ചീഫ് കോർഡിനേറ്ററായി നിയമിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അധ്യക്ഷ സ്ഥാനത്തെ നയിക്കുന്നതിന് ആവശ്യമായ നയ തീരുമാനങ്ങളും ക്രമീകരണങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ജി ട്വന്റി സെക്രട്ടേറിയറ്റിന് ആയിരിക്കും നിതി ആയോഗ് മുൻ സിഇഒയും കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനുമായ അമിതാഭ് കാന്താണ് ജി ട്വന്റി ഷെർപ്പ ഉച്ചകോടിയുടെ അജണ്ട ഇനങ്ങൾ ചർച്ച ചെയ്യുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലുമാണ് ഷെർപ്പയുടെ ചുമതല കൂടാതെ ജി രാജ്യങ്ങളിലെ സിവിൽ സമൂഹങ്ങൾ പാർലമെന്റേറിയന്മാർ ബുദ്ധിജീവികൾ സ്ത്രീകൾ യുവാക്കൾ തൊഴിലാളികൾ ബിസിനസ് ഗ്രൂപ്പുകൾ ഗവേഷകർ എന്നിവരെ ഒരുമിപ്പിക്കുന്ന പത്ത് എൻഗേജ്മെന്റ് ഗ്രൂപ്പുകളെയും അദ്ദേഹം ഏകോപിപ്പിക്കും ആഗോള സാമ്പത്തിക വളർച്ചയും സമൃദ്ധിയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇരുന്നൂറിലധികം യോഗങ്ങൾ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കും ജി ട്വൻ്റി അംഗങ്ങൾ ലോക ജി ഡി പിയുടെ എൺപത് ശതമാനവും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനവും ഉൾക്കൊള്ളുന്നതാണ് അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ യു ജർമ്മനി കാനഡ റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ മെക്സിക്കോ അർജന്റീന ഇറ്റലി ബ്രസീൽ ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ടർക്കി ലോകത്തെ ഒരു കുടുംബമായി കാണുന്ന വസുദേവ കുടുംബകം എന്ന മുദ്രാവാക്യവുമായി എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രായോഗിക ആഗോള പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ജി ട്വന്റിയുടെ ചർച്ചാ വിഷയങ്ങൾ യു കെ അടക്കം ഏതാണ്ട് എഴുപതോളം രാജ്യങ്ങളെ ബാധിക്കുന്ന കടക്കെണി കോവിഡിനെ തുടർന്ന് വ്യവസായ ലോകം നേരിടുന്ന വെല്ലുവിളി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാലാവസ്ഥ വ്യതിയാന പ്രതിസന്ധികൾ ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി വ്യാപാര സംഘടന തുടങ്ങിയ ഏജൻസികളെ വികസന സമ്പദ് വ്യവസ്ഥകളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പരിഷ്കരിക്കൽ വാണിജ്യ വ്യവസായ മേഖലയിൽ ഇന്ത്യയുടെ സാധ്യതകൾ ലോകത്തെ പരിചയപ്പെടുത്തൽ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വാഗതം ചെയ്യൽ വികസന രാജ്യങ്ങൾക്കിടയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ ഇന്ത്യൻ നയതന്ത്രം കൂടുതൽ സമഗ്രവും ശക്തവുമാണ് ഇന്ന് കോവിഡാനന്തര ലോകം ഇന്ത്യൻ നിലപാടുകളെ കൂടുതൽ ഗൗരവമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഇന്ത്യൻ നയതന്ത്ര വിജയമായി വേണം കാണാൻ റഷ്യയോടുള്ള ഇന്ത്യയുടെ സൗഹൃദ നിലപാടിനെ ചൂണ്ടിക്കാട്ടി അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ഇന്ത്യയെ മാറ്റി നിർത്താൻ സാധിക്കില്ല റഷ്യയോടും ഉക്രൈനോടും ഒരേ സമയം സമദൂരം നിന്ന് സംസാരിക്കാൻ കഴിവുള്ള അപൂർവം ലോകരാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇന്ത്യ ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക